ഓക്കെ, ഇത് കണ്ടോ നമ്മുടെ മുട്ടയുടെ അവസ്ഥ കണ്ട. പിന്നെ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു എക്സ്പെരിമെന്റ് എന്ന് പറയാം, ചെറിയൊരു കുക്കിംഗും കൂടെ അതിന്റെ കൂടെ വരുന്നുണ്ട്. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തീപ്പെട്ടി നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചെറിയൊരു മുട്ട കുക്ക് ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ തുടക്കം തന്നെ പറയാം, ടെസ്റ്റിംഗ് ആണ് എന്താകും എന്തോന്നൊന്നും ഒന്നും അറിയത്തില്ല, കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ട് എടുത്തേക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാതെ ആദ്യമായിട്ട് നമ്മൾ ഇതേ ഒരു നാല് തീപ്പെട്ടി അങ്ങനെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നാല് തീപ്പെട്ടിയാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ കയറി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൾ ഇനേബിൾ ചെയ്യുക. അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. ഇപ്പൊ നേരെ നമ്മൾ പറഞ്ഞ സമയമാണ് നേരെ നമുക്ക് ഇതിന്റെ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മളൊരു നാല് ബോക്സ് തീപ്പെട്ടിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. കണ്ടോ, നാല് ബോക്സ് തീപ്പെട്ടിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. 20 രൂപ വില വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ആദ്യം നമ്മൾ ഈ ഒരു കവർ എടുത്തതിന് ശേഷം നമ്മുടെ ഈ സീലൊന്ന് പൊട്ടിക്കുക. കണ്ട് നമ്മുടെ തീപ്പെട്ടി ഒരു കവറിൽ 10 എണ്ണമാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമ്മുടെ ഈ ബോക്സിൽ നിന്ന് നമ്മുടെ തീപ്പെട്ടിയെല്ലാം നമുക്ക് പുറത്തെടുക്കാം. ഓക്കെ, കണ്ടോ ഒരു 10 പെട്ടികൾ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാല് ബോക്സ് തീപ്പെട്ടി നമ്മൾ പൊട്ടിച്ച് നമ്മളത് ഇതിന്റെ മുകളിലേക്ക് അടുക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം നമ്മളത് അടുക്കി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മുടെ ഒരു ബോക്സ് തുറന്ന് നമുക്കിതൊന്ന് കത്ത് വന്നൊന്ന് ചെക്ക് ചെയ്യണ്ടേ. ഓക്കെ, അപ്പൊ നമ്മളത് ഇതിന്റെ അകത്തുനിന്നൊരു കൊള്ളി എടുത്തതിന് ശേഷം ഓക്കെ ഇത് കണ്ടോ കത്തുന്നുണ്ട്. കാറ്റായതുകൊണ്ടാണ് കെട്ടുപോയിരിക്കുന്നത്. അങ്ങനെ ദേ ഒരു തീപ്പെട്ടിയുടെ അകത്ത് നമ്മുടെ കുള്ളികൾ ഒരു ഇത്രത്തോളാണ് കേട്ടോ വരുന്നത്. കൃത്യം പറഞ്ഞാൽ ഇതൊരു 50 എണ്ണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ നമുക്ക് നേരെ ഇവനെല്ലാം വെച്ചൊന്ന് കറക്റ്റാക്കി ഒന്ന് സെറ്റാക്കി എടുക്കണ്ടേ. കണ്ടോ ഇതേ ഒരു തീപ്പെട്ടി ബോക്സിനകത്ത് കണ്ടോ ഇത് ഇത്ര കുള്ളികളാണ് വരുന്നത്. ഒരു 50 എണ്ണം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ബോക്സ് കുള്ളികൾ നമ്മൾ ഇതേ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അത് കണ്ടോ ഇവിടെ എല്ലാം നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ബോക്സിൻ്റെ അകത്തുനിന്നും നമ്മുടെ കുള്ളികൾ എടുത്ത് നമുക്കൊന്ന് എല്ലാം കറക്റ്റ് ചെയ്ത് തന്നെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ തീപ്പെട്ടിക്കുള്ളികളെല്ലാം നമ്മളിത് ഓരോരോ ലെയറായിട്ട് നമ്മളെടുത്ത് കയ്യിലേക്ക് വെക്കുകയാണ്. ഓക്കെ, മിക്സായി പോകാനൊക്കെ സാധ്യത ഉണ്ടാവുകൊണ്ട് തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇനി റബ്ബർ ബാൻഡ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളതേ കയ്യിലേക്ക് നമ്മളതേ കറക്റ്റായിട്ട് നമ്മുടെ തീപ്പെട്ടിക്കുള്ളി എല്ലാം നമ്മൾ വെച്ചിട്ട് അടുക്കി വെച്ചേക്കുകയാണ്. ഇനി കറക്റ്റായിട്ട് നമുക്ക് ഇവനൊന്ന് റൗണ്ട് ചെയ്യണം. അതായത് നമ്മൾ ഇതുപോലെ ഒന്ന് അടുക്കി എടുക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ റബ്ബർ ബാൻഡ് ഇടാനായിട്ട്. ഓക്കെ, കൂടുതലും മിക്സായി പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെയൊക്കെ ഇഷ്ടമൊന്ന് പിടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേ നമ്മൾ റബ്ബർ ബാൻഡ് എല്ലാം ഇട്ട് നമുക്ക് ഇതിനൊന്ന് ഓക്കെ ഉണ്ടോ നമ്മളിതേ അടുക്കി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് നേരത്തെ പണിക്ക് ശേഷം നമ്മളിതേ ഒരു 8 റോളാണ് നമ്മൾ ചെയ്ത് വെച്ച ചില ഇതിലൊക്കെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചെയ്യണം. ചില പാക്കിലൊക്കെ കറക്റ്റ് എല്ലാ കൊള്ളികളും നേരെ തന്നെ ഇരിക്കും. ഇതുപോലെ
ഒക്കെ വരുന്നതാണ് നമുക്ക് ഓവറായിട്ട് പണി വരുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് നേരത്തെ പണിക്ക് ശേഷം നമ്മളതേ എല്ലാം നമ്മുടെ 40 തീപ്പട്ടി കൂടും നമ്മൾ പൊട്ടിച്ച് നമ്മളതേ കൊള്ളികളെല്ലാം എടുത്ത് നമ്മളതേ റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ അങ്ങനെ ചുറ്റിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കി എടുത്തേക്കാണ്. ഇനി ഇതിൻ്റെ നടുക്കോട്ടാണ് നമ്മളിനി മുട്ട വെച്ച് നമ്മളിന്ന് കുക്ക് ചെയ്യെടുക്കാനായിട്ട് വന്നത്. കുക്കാവുമെന്നൊന്നും അറിയില്ല, നമ്മൾ വെറുതെ വെച്ചൊന്ന് ഒരു എക്സ്പെരിമെൻ്റാണ്, ടെസ്റ്റിംഗ് ആണ്. അപ്പം നമുക്ക് നേരെ ഇനി ഇവിടെ കൊണ്ടുപോയി കത്തിക്കാനുള്ള പരിപാടിയൊക്കെ അതിന് നോക്കാം. അപ്പം നമ്മളിത് ഈ ഒരു ഇതിൻ്റെ മുകളിൽ വെച്ചാണ് കേട്ടോ നമ്മൾ കത്തിക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതേ മണ്ണിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് പരത്തി ഒന്ന് സെറ്റാക്കി എടുക്കാവേ. ഓക്കെ, ഇനി നമ്മുടെ മണ്ണിൻ്റെ പുറത്തേക്ക് നമ്മുടെ തീപ്പട്ടി കൊള്ളികൾ നമ്മളിത് ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ നമ്മുടെ തീപ്പട്ടി കൊള്ളികൾ വെച്ച് പോകണം. ഓക്കെ, അങ്ങനെ നമ്മുടെ തീപ്പട്ടി കൊള്ളികളെല്ലാം നമ്മളിത് അടുക്കി അങ്ങനെ വെച്ച് നമ്മളിത് മണ്ണിൻ്റെ പുറത്തേക്ക് വെച്ച് അങ്ങനെ സെറ്റാക്കിയേക്കാണ്. ഇനിയാണ് നമ്മുടെ കോഴിമുട്ടയാണ് കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെക്കുന്നത്. ഇതാണ് ഇന്ത്യൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് ഇനി കത്തിക്കാനായിട്ട് പോകുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ എങ്ങനെ ഉണ്ടാകുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്, ടെസ്റ്റിംഗ് ആണ്. നിങ്ങൾ ചില ചില ഇംഗ്ലീഷ് വീഡിയോകളിലൊക്കെ ഇതുപോലത്തെ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. പക്ഷേ മുട്ട വെച്ചുള്ളത് കണ്ടിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നേരെ നമുക്ക് ഇവനെ ഒന്ന് കത്തിച്ച് ഇവനെ എങ്ങനെ ഉണ്ടാകുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ അകത്ത് എന്താണ് അവസ്ഥ എന്ന് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മളിത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് അതിൻ്റെ പുറത്തേക്ക് ഒരു മുട്ടയും വെച്ചേക്കാണ്. ഇനിയാണ് നമ്മൾ തീ കൊളുത്താനായിട്ട് പോകുന്നത്. എന്താ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ തീപ്പട്ടി നമ്മൾ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് തീ പിടിച്ചിട്ടുണ്ട്. ഓ എൻ്റെ മോനിത് നമ്മുടെ മുട്ടയുടെ അവസ്ഥ കണ്ട. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ തീയൊക്കെ കത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് നമ്മുടെ മുട്ടയുടെ അവസ്ഥ എന്ന് നമ്മൾ നോക്കണ്ടേ. ഓക്കെ ഓക്കെ, നല്ല ചൂടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വന്നിട്ടുണ്ട് മൂന്ന് മുട്ട. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ മുട്ടയുടെ അവസ്ഥ നമുക്ക് നോക്കാം. ഓ ഓക്കെ, ഇത് ഏകദേശം പുഴുങ്ങി വന്നിട്ടുണ്ടെന്ന് പറയാം നമ്മുടെ മുട്ട. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നമുക്കൊന്ന് നോക്കണ്ടേ. ഇനി ഇതേ നമ്മുടെ മുട്ടയുടെ അകത്തെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത് ഏകദേശം പുഴുങ്ങി വന്നെന്ന് തന്നെ പറയാം. പക്ഷേ നല്ല ചൂടായില്ലേ, കുറച്ച് നേരം കൂടെ തീ കത്തിയിരുന്നതിന് ഉറപ്പായിട്ട് നമ്മൾ ഈ മുട്ട പുഴുങ്ങി കിട്ടിയാനായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇതേ ഈ ഒരു പരുവേ ആയിട്ടുള്ളൂ. കണ്ടോ, ഓക്കെ, ഇത് കണ്ടോ നമ്മുടെ മുട്ടയുടെ അവസ്ഥ കണ്ട. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ നമ്മുടെ മുട്ട ഏകദേശം ഒന്ന് പുഴുങ്ങിയ അതുപോലെയൊക്കെ ഒന്ന് വന്നതായിരുന്നു. കുറച്ചുകൂടെ തീയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് നമുക്ക് പുഴുങ്ങിയ പോലെയൊക്കെ കിട്ടിയാനായിരുന്നു. കണ്ടോ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ.
അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ? അതായത് നമ്മളൊരു 40 തീപ്പട്ടി കൂടിൻ്റെ അകത്ത് നമ്മുടെ തീപ്പട്ടിക്കുള്ളി വെച്ച് നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മുട്ട വെച്ച് നമ്മളൊന്ന് കുക്ക് ചെയ്തത് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര കുക്കൊന്നും ആയി വന്നില്ല കേട്ടോ, നൈസായിട്ടൊക്കെ ഒന്ന് കുക്കായി വന്നുള്ളൂ. ഇച്ചിരൂടെ തീയൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ആ മുട്ട നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റ് ചെയ്യുക. ഇതിനെല്ലാം കിട്ടിലും വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കയറി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും. ബൈ ബൈ.